ശിംശക് സ്ഥിരതയിൽ ക്രിസ്തുവിനെ തുടർന്ന് വിശ്വാസം നെഞ്ചിലേറ്റി ഭാരതമണ്ണിൽ ക്രിസ്തുവിന്റെ സുവിശേഷ വെളിച്ചം പകർന്ന അപ്പോസ്തലനായ മാർത്തോമാ സ്ലഹായുടെ തിരുനാൾ നാം ആഘോഷിക്കുന്നു. ജൂലൈ 3 ബുക്രാന തിരുനാൾ ആശംസകൾ ഏവർക്കും നേരുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവൻ എന്ന ക്രിസ്തുവിന്റെ ആഹ്വാനം അനുസരിച്ച് 12 ശിഷ്യന്മാരിൽ ഒരുവനും ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന മുക്വനായ തോമസ് AD 52 ഭാരതത്തിലെത്തി. തോമസ് ലിഹ ഒത്തിരി പേർ മാനസാന്തരപ്പെടുത്തി മാമോദിസ മുക്കി. തോമസ് ലിഹയെ കുറിച്ച് പറയുന്ന ഒത്തിരി ആഹ്യങ്ങളും ചരിത്ര രേഖകളും ഉണ്ട്. ഗുണ്ടഫ രാജാവിൽ നിന്നും കൊട്ടാരം പണിഞ്ഞു തരാമെന്ന് പറഞ്ഞ് ധാരാളം സ്വർണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും തോമസ് ലിഹ വാങ്ങിച്ചു. എന്നാൽ കൊട്ടാരം പണിയുന്നതിന് പകരം പാവങ്ങളെ സഹായിച്ചും ദുഃഖിതരെ ആശ്വസിപ്പിച്ചും തോമ ഗുണ്ടഫ രാജാവിന് വേണ്ടി സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിതു. നിശ്ചിത സമയമായിട്ടും കൊട്ടാരം പണിതിട്ടില്ല എന്നറിഞ്ഞ രാജാവ് കുപിതനായി തോമസ് ലിഹയെ കാര്യാഗ്രഹത്തിൽ അടച്ചു. അക്കാലത്ത് രാജസന്നിധിയിൽ ഉണ്ടായിരുന്ന രാജാവിന്റെ സഹോദരൻ മരണപ്പെടുകയും രാജാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. അത്ഭുതകരമായ ഭൂമിയിലേക്ക് തിരിച്ചു വന്ന രാജാവ് സ്വർഗത്തിലെ കൊട്ടാരം തനിക്ക് തരണമെന്ന് ഗുണ്ടഫ രാജാവിനോട് അപേക്ഷിച്ചു. ഈ സമയത്താണ് തനിക്ക് വേണ്ടി തോമസ് ലിഹ സ്വർഗത്തിൽ കൊട്ടാരം പണിതിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഉടനെ തന്നെ ഗുണ്ടഫ രാജാവ് തോമസ് ലിഹയെ വിട്ടയച്ചു. തോമസ് ലിഹയുടെ സുവിശേഷം അനേകരെ വിശ്വാസത്തിലേക്ക് നയിച്ചു. കൊടുങ്ങല്ലൂർ, പലായൂർ, കോട്ടക്കാവ്, കോകമംഗലം, നിരണം, നിലക്കൽ എന്നീ സ്ഥലങ്ങളിൽ ദേവാലയങ്ങൾ സ്ഥാപിച്ചു. AD 72 മൈലാപ്പൂരിലെ ചിന്നമലയിൽ വെച്ച് തോമസ് ലിഹ രക്തസാക്ഷിത്വം വഹിച്ചു. മാർത്തോമയുടെ മക്കളായ നമുക്കും സ്ലിഹായെ പോലെ ജീവിത സാക്ഷ്യങ്ങളിലൂടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരാകും. അതിന് സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കും.